തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് രാജിവെച്ചു എൽ ഡി എഫ് മറ്റന്നാൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി ജോസഫ് സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോസിൽ നേരത്തെ കൈക്കൂലി കേസിൽ പ്രതിയായതോടെ ഈ സനീഷിനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചിരുന്നു ഇപ്പോൾ തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ രാജി എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആര്യ എൽ ഡി എഫ് പിന്തുണയോടുകൂടിയാണ് സനീഷ് ജോർജ് ചെയർമാനായി കഴിഞ്ഞ മൂന്നര വർഷം തൊടുപുഴ നഗരസഭയുടെ ഭരണ നേതൃത്വത്തിൽ ഇരുന്നത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ മുൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സനീഷ് ജോർജ് സ്വതന്ത്രനായിട്ടാണ് വിജയിച്ചത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് എൽ ഡി എഫ് പിന്തുണയോടുകൂടി സനീഷ് ജോർജ് തൊടുപുഴ നഗരസഭയുടെ അധ്യക്ഷനായി മാറുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കൈക്കൂലി കേസിൽ ആ നഗരസഭയുടെ ഇ അറസ്റ്റിലാവുകയാണ് ചെയ്തത് ഈ എുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം വിജിലൻസിൻ്റെ കയ്യിലെത്തുകയും അതുപോലെ തന്നെ നിരവധി തെളിവുകൾ സനീഷ് ജോർജിനെതിരെ നീളുകയും ചെയ്ത സാഹചര്യത്തിലാണ് എൽ ഡി എഫ് സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെട്ടത് എന്നാൽ താൻ സ്വതന്ത്രനായിട്ടാണ് വിജയിച്ചത് എന്നും മുന്നണിക്ക് തൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള അർഹതയില്ല എന്നുമാണ് സനീഷ് ജോർജ് നിലപാടെടുത്തത് അതിനെ തുടർന്നാണ് എൽ ഡി എഫ് ഇത്തരത്തിൽ സനീഷ് ജോർജിനുള്ള പിന്തുണ പിൻവലിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത് അത് മാത്രമല്ല എൽ ഡി എഫ് എൽ ഡി എഫിന് നയം വ്യക്തമാക്കിക്കൊണ്ട് തൊടുപുഴ നഗരത്തിൽ വലിയ പ്രകടനവും അതുപോലെ തന്നെ നയവിശദീകരണ യോഗവും എല്ലാം സംഘടിപ്പിച്ചിരുന്നു ഈ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും എല്ലാം പിന്തുണച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സനീഷ് ജോർജ് ഇപ്പോൾ സ്വയം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഏതായാലും പത്രസമ്മേളനം വിളിച്ച് സനീഷ് ജോർജ് തന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആര്യ ശരി വിവരങ്ങൾ നൽകിയത്